ഹായ് ഫ്രണ്ട്സ്, ജേസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മജ്ബൂസ് ആണ്. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. 4 തക്കാളി, 2 സവാള ചെറുതായി അരിഞ്ഞത്, 1 ചെറിയ കഷ്ണം ഇഞ്ചി, 6 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, 6 പച്ചമുളക്. ചട്ടി ചൂടാന് ശേഷം ഇതിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടാം. ഇതൊന്ന് വാടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സവാള ഇടാം. ആവശ്യത്തിന് ഉപ്പിടുക, എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. സവാള നല്ല ബ്രൗണിഷ് കളർ ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇടയ്ക്കൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കുക. തക്കാളി നല്ലപോലെ ഉടഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2½ സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇടുക. ഇനി നമുക്ക് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. മസാലയുടെ പച്ച ഒന്ന് മാറിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ചിക്കൻ വേവേണ്ട പാകത്തിന് വെള്ളം ഒഴിക്കാം. എന്നിട്ട് കഴുകി വച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇട്ടിട്ട് അതൊന്ന് വെന്ത് കിട്ടാനായിട്ട് പാത്രം അടച്ചു 4 കപ്പ് അരി എടുത്ത് നല്ലോണം ഒന്ന് കഴുകി വയ്ക്കുക. അതോടൊപ്പം 1 ക്യാരറ്റും 1 ഉരുളക്കിഴങ്ങും ചെറുതായി കട്ട് ചെയ്ത് വയ്ക്കുക. ഇതിലേക്ക് ഇനി ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് ഇടുക. നല്ലപോലെ ഒന്ന് നമുക്കിനി മിക്സ് ചെയ്യാം. എന്നിട്ട് 1 പകുതി നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക. കുറച്ച് മല്ലിയില കൂടി അതിലേക്ക് ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ചിക്കൻ വേവാനായിട്ട് നമുക്കതൊന്ന് അടച്ചു വയ്ക്കാം. 1/2 മണിക്കൂറായി. നമുക്ക് ചിക്കൻ ഒന്ന് വെന്തോന്ന് നോക്കാം. ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ചിക്കൻ മറ്റൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. ഇനി നമുക്ക് കഴുകി വച്ചിരിക്കുന്ന അരി ഈ പാത്രത്തിലേക്ക് ഇടാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അരി വേവാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഉണ്ടോ എന്ന് നോക്കുക. വെള്ളം കുറവാണെങ്കിൽ അതിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആഡ് ചെയ്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അരി വേവാനായിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. ഇനി ബാക്കി ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ മജ്ബൂസിൻ്റെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചിക്കൻ ഫ്രൈ ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇനി നമ്മുടെ മജ്ബൂസിൻ്റെ ചട്നി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് ചുട്ടെടുത്ത ഉള്ളി, മുളക്, തക്കാളിയാണ്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ മിക്സിയിൽ ആഡ് ചെയ്ത് കുറച്ച് മല്ലിയിലയും ഉപ്പും കൂടെ ഇട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഉപ്പ് പോരെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ എണ്ണ കൂടി ചേർക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മജ്ബൂസ് പ്ലേറ്റിൽ സെർവ് ചെയ്തതിന് ശേഷം ചട്നിയും കൂടി കൂട്ടി കഴിക്കാം.